വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ഫെയർ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഹെയർ പാക്ക് തയ്യാറാക്കാം കേട്ടോ. ഹെയർ പാക്ക് എന്ന് പറയൂ, ഓക്കെ, അപ്പോൾ താളിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. താളി തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെമ്പരത്തിയുടെ ഇല എടുക്കുമ്പോൾ ചെറിയ ഇലയില്ലേ, തെളിന്ത ഇലയില്ലേ, അതെടുക്കണം. അതെടുത്താലേ കൂടുതൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ പൂവിൻ്റെ ഇതളും എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഒരു തോർത്ത് കൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതാ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ല, എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എൻ്റെ തലേത് തേക്കാൻ ഇത്രയും മതിയാവും. ഇതാ ഈ ഒരു ഇത്രയും തിക്നെസ്സിൽ കിട്ടും. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ഒരുപാട് വെള്ളം ചേർത്ത് അതൊരു വെള്ളം പോലെ ആയിപ്പോൾ. അപ്പോൾ തലയിൽ തേക്കുമ്പോൾ തലയിൽ ഇരിക്കത്തില്ല, ഇങ്ങനെ ഒരിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു തോർത്തിൽ വെച്ച് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ നല്ലൊരു താളി നമുക്ക് കിട്ടും. ഇനി നമുക്കിത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് പോലെ തലയിൽ മുടി വകച്ചിലെടുത്തിട്ട് നമ്മുടെ തലയോട്ടിൽ സ്കാൽഫിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതാ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരുപാട് 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 ബെനിഫിറ്റ് കിട്ടുന്ന സാധനമാണ് താളി. താളി എന്ന് പറയുമ്പോൾ നമ്മളെന്താ പണ്ട് മുതലേ ഉള്ളവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ഗുണങ്ങളാണ് താളിക്കുള്ളത്. എന്താ നമ്മുടെ ഈ ഷാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കെമിക്കലല്ലേ, അതൊക്കെ യൂസ് ചെയ്യുന്നേക്കാൾ എത്രയോ ബെനിഫിറ്റാണ് താളി യൂസ് ചെയ്യുന്നത്. താളി എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ചെമ്പരത്തിയുടെ ഇലയും പൂവൊന്ന് വെള്ളത്തിലിട്ട് അരച്ചെടുക്കുന്നത്, അത്രയേ ഉള്ളൂ. ഒരുപാട് നമുക്ക് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്നൊരു സംഭവമാണ് താളി. അപ്പോൾ തലയിൽ അഴുക്ക് മാറാനും അതുപോലെ താരം മാറാനും എന്താ മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഈ ഫ്രണ്ട് പോർഷനിലൊക്കെ താരനുണ്ടായിരുന്നു, ഒരുപാട് താരനുണ്ടായിരുന്നു. അപ്പോൾ ഈ താളി ഉപയോഗിച്ചപ്പോൾ എനിക്കെന്താ വിസിബിളായിട്ടുള്ള മാറ്റം കിട്ടിയെന്നല്ല, എന്നാലും എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചായി. താരനൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി, അങ്ങനെ എനിക്ക് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവരും താളിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും, യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ലൊരു സാധനമാണ് കേട്ടോ. ഇതുപോലെ തലയിൽ നിറച്ച് ഇങ്ങനെ തേച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നല്ല പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽഫിൽ എന്താ രക്തയോട്ടം ഉണ്ടാവും, രക്തയോട്ടം കൂടാൻ സാധ്യതയുണ്ട്. രക്തയോട്ടം കൂടുമ്പോൾ നമുക്ക് തലമുടി വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മസാജ് ചെയ്യുക എന്നൊക്കെ എല്ലാവരും പറയുന്നത്. നമ്മുടെ തലയിലൊന്നും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരുപാട് നല്ലതുമാണ്, സമയമൊന്നും ഒരുപാട് പോകത്തുമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ എണ്ണ തേക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്ക് ഇടുന്ന സമയത്തോ ഒക്കെ ഇങ്ങൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് ചെയ്ത് കൊടുക്കുക. അത് നല്ല എന്താ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ തലയിൽ മസാജ് ചെയ്യുന്നത്. ഞാനിതുപോലെ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ നമ്മൾ വെറുതെ കുളിക്കാൻ പോകുമ്പോൾ എണ്ണ തേക്കുകയാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതാ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തലയിൽ തല നിറച്ച് താളിയെല്ലാം തേച്ച് ഒരു ചെറിയ മസാലയൊക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ ലാസ്റ്റ് ആ പോർഷനിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ താരനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഫുള്ള് പോയെന്നല്ല, എന്നാലും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് എന്താ ചെയ്ത് നോക്കുക. നല്ലൊരു ഇത് നല്ലൊരു സാധനമാണ് നമ്മൾ താളി യൂസ് ചെയ്യുന്നത്. നമ്മൾ കെമിക്കലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് താളി. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, ഒരു ചെറിയ മസാജൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഓളെന്നൊരു ഓപ്ഷൻ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ പറ്റൂ. അപ്പോൾ